സിറ്റിസൺ വോയിസ് സമർപ്പിക്കുന്നത് യെസ് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. നമസ്കാരം. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു വിഷയത്തിൽ പൗരന് അനുകൂലമായും പ്രതികൂലമായും നിലപാട് സ്വീകരിക്കാം. അതുപോലെ തന്നെ പ്രതിഷേധിക്കാനും പണിമുടക്കാനും ഉൾപ്പെടെ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ പല സമരമുറകളും ഇന്നത്തെ കാലത്തിന് അനുയോജ്യമല്ലാതായിരിക്കുന്നു എന്ന അഭിപ്രായം ഉയരുന്നുണ്ട്. ഈ വിഷയമാണ് ഇന്ന് സിറ്റിസൺ വോയിസ് ചർച്ച ചെയ്യുന്നത്. മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം 14 ദേശീയ തൊഴിലാളി യൂണിയനുകളാണ് നിലവിലുള്ളത്. ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തൊഴിലാളി സംഘടനകളും ഉണ്ട്. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് 1890 ഇന്ത്യയിൽ ആദ്യ തൊഴിലാളി സംഘടന രൂപം കൊണ്ടത്. എന്നാൽ ശക്തമായ സംഘടന നിലവിൽ വന്നത് 1920 ആയിരുന്നു. IITUC എന്ന സംഘടനയാണ് 250,000 തൊഴിലാളികളുമായി മുൻനിരയിലെത്തിയത്. പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ എക്കാലവും സർക്കാരിനെതിരെ സമരജ്വാല പടർത്താറുണ്ട്. പല അവകാശങ്ങളും തൊഴിലാളികൾ നേടിയതും അത്തരം കരുത്തുറ്റ സമരങ്ങൾ കൊണ്ടുതന്നെ ആയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും സമരങ്ങൾ സമൂഹത്തിനിടയിൽ വിപരീത ഫലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് സമരമുറകൾ മാറണമോ എന്ന ആശയം പ്രസക്തമാകുന്നത്. ആദ്യ പ്രതികരണം നോക്കാം. നമ്മുടെ സമൂഹം ഇന്ന് മാറ്റത്തിൻ്റെ പാതയിലാണ്. ആ മാറ്റം സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള സമസ്ത മേഖലകളിലും പ്രകടമാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ സർക്കാർ ഓഫീസുകൾ പേനയും പേപ്പറുമായാണ് പൗരന്മാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ വരവോടുകൂടി ഈ തലത്തിലേക്ക് ഉയർന്നു. ഇന്ന് ഇമെയിലുകളായും മറ്റ് സാങ്കേതിക സൗകര്യങ്ങളുമായും നമ്മുടെ ഓഫീസുകൾ വിപുലീകരിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ സമരമുറകൾ ഇന്നും പഴയ രീതിയിലുള്ള സമരമുറകളാണ് നമ്മൾ പിന്തുടർന്നു വരുന്നത്. ആ സമരമുറകൾക്ക് പകരം പുതിയ സമരമുറകൾ അവലംബിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ, അവരുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ അവസരമുണ്ട്. ആ അവസരം മറ്റു പൗരന്മാരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാകുമ്പോഴാണ് ആ സമരത്തിനെതിരെ പ്രതിഷേധം രൂപപ്പെടുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സമരമുറകൾ ഉപേക്ഷിക്കാൻ സർവീസ് സംഘടനകൾ തയ്യാറാകുകയും പൗരന്മാരുടെ അവകാശങ്ങളെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ ഓഫീസ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താത്ത സമരമുറകളിലേക്ക് നമ്മുടെ സമൂഹം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സമരങ്ങൾ നടത്തുമ്പോൾ മറ്റു പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നവർക്ക് ആകണമെന്നും ഓഫീസുകളും ഫാക്ടറികളും പ്രവർത്തിച്ചുകൊണ്ട് തന്നെ സമര സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നുമാണ് ശ്രീ ബോബൻ മാട്ടുമന്ത അഭിപ്രായപ്പെടുന്നത്. മറ്റൊരു പ്രതികരണത്തിലേക്ക്. ഇന്ത്യ സ്വതന്ത്രമായത് ഇത്തരത്തിലുള്ള ബഹുജന സമര പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. ആ കാലം തൊട്ട് തന്നെ നമ്മുടെ ഓരോ ആനുകൂല്യങ്ങളും, തൊഴിലാളികളുടേതായാലും ശരി മറ്റ് സംഘടനകളുടേതായാലും ശരി, ഓരോ ആനുകൂല്യങ്ങളും നേടിയെടുത്തത് സമരമാർഗങ്ങളിലൂടെ തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളായതുകൊണ്ട് തന്നെ അതിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടാവാം, ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് ഓരോ സമരങ്ങളിലും നമ്മൾ ആദ്യം തന്നെ പറയുന്നത് അവശ്യ സർവീസുകൾ എന്ന് പറയുന്ന പാൽ, പത്രം, ആശുപത്രി എന്നിവയെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സമരം ചെയ്യുമ്പോഴത് പറയാറുണ്ടെങ്കിലും സമരത്തിൽ പങ്കെടുക്കുന്ന ചില വ്യക്തികളെങ്കിലും സമരാവേശം കൊണ്ടാവാം, അത് തെറ്റാണെന്ന് തന്നെയാണ് അഭിപ്രായം. സമരാവേശം കൊണ്ടാവാം അത്തരത്തിലുള്ള ആളുകളെ വഴിതടയുകയും ഇറക്കിവിടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അത്തരം സമരമാർഗങ്ങളോട് തെറ്റായ സമീപനം തന്നെയാണ്. എങ്കിലും സമരമാർഗങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്, അത് ഇനിയും തുടരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സമരമാർഗങ്ങളല്ലാതെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നേടിയെടുക്കാനും ആകില്ലെന്ന് ഇപ്പോൾ പ്രതികരിച്ച ശ്രീ ഇ.പി. സുരേഷിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമര രീതികൾ തെറ്റാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. മറ്റൊരു പ്രതികരണം നോക്കാം. കാലാനുസൃതമായി മനുഷ്യൻ്റെ ജീവിത രീതിക്ക് മാറ്റങ്ങൾ വന്നതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും
അവരുടെ സമരരീതികൾക്ക് മാറ്റം വരുത്തണം എന്ന അഭിപ്രായത്തോട് വ്യക്തിപരമായി യോജിക്കുന്ന ഒരാളാണ്. കാരണം ഒരു 10, 15, 20 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതിയല്ല ഇന്ന്. ഇന്ന് പുതിയ മാധ്യമ രീതി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാ പാർട്ടികളും എല്ലാ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് യുവജന സംഘടനകൾ ഏറ്റവും അധികം ലൈവായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പുതിയ തലമുറയുടെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, അവർ കൂടുതൽ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത് യുവജന സംഘടനകൾ നടത്തുന്ന ഇത്തരം സമര രീതികളോട് അവർക്ക് ഒരു പ്രാകൃതമായ സമര രീതിയാണ് എന്ന ഒരു തോന്നൽ അവർക്ക് വരാൻ കാരണം ആയിട്ടുണ്ട്. അതിന് കാരണം പ്രത്യേകിച്ച് പോലെ പണിമുടക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ പണിമുടക്കിൻ്റെ ഭാഷ അല്ലെങ്കിൽ പേര് ദേശീയ പണിമുടക്ക് എന്നാവും. പക്ഷേ ചില പണിമുടക്കുകൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിച്ചതാണെങ്കിൽ പോലും ഇത് പ്രാദേശിക തലത്തിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞാനും ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഈ മാറിയ കാലഘട്ടത്തിൽ എല്ലാവരും ഇത്തരത്തിൽ ഉള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഈ വക പ്രാകൃതമായ സമരരീതികളോട് മാറ്റം വരുത്താനുള്ളൊരു ശ്രമം നടത്തണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വർത്തമാനകാലത്തെ സമരാഭാസങ്ങൾ പുതിയ തലമുറയെ അരാഷ്ട്രീയ നിലപാടുകളിലേക്ക് നയിക്കുന്നു എന്ന നിരീക്ഷണമാണ് ശ്രീ ജിതേഷ് മോഴിക്കുന്നിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാകൃത സമരരീതികളോടെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് അദ്ദേഹം. സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകളോടെ പ്രതികരിക്കാൻ നിലവിലെ സമരമുറകൾക്ക് മാത്രമേ കഴിയൂ എന്ന് വാദിക്കുന്ന നിരവധി വ്യക്തികൾ ഉണ്ട്. എന്നാൽ പല സമരങ്ങളും നടത്തുന്ന ഒരു ചെറിയ വിഭാഗം ബാക്കി വരുന്ന ജനങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നു എന്നത് വസ്തുത തന്നെയാണ്. ഒരു പ്രതികരണത്തിലേക്ക്. സമരരീതികളിൽ സമരം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ ഫലമായി കൊണ്ടാണ് കേരളത്തിൽ ഈ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ആ സമരത്തിൻ്റെ പഴയ കാലഘട്ടങ്ങളിൽ നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത് സമരം നടത്തി ആ സമരത്തിൻ്റെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. അതിനെതിരായിക്കൊണ്ടുള്ള ഭരണാധികാരി വർഗം, കേന്ദ്രത്തിൻ്റെ ഭരണാധികാരി വർഗം തൊഴിൽ ദ്രോഹ നടപടികളും അവർക്ക് കിട്ടേണ്ടതായ കാര്യം ആനുകൂല്യങ്ങളും ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ വരുമ്പോൾ സമരത്തിൻ്റെ മുഖത്തല്ലാതെ വേറെ ഒന്നുമില്ല. സമരം തന്നെയാണ് ഒരു സമരമായിട്ട് മുന്നോട്ട് പോകാനേ കഴിയുള്ളൂ. കേന്ദ്ര ഭരണാധികാരി വർഗം നടപ്പിലാക്കുന്ന ജനദ്രോഹ ഭരണം എല്ലാ മേഖലകളിലും തകർക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിലെ ഭരണാധികാരി വർഗം ആസ്തി വിൽപ്പന നടത്തുകയാണ്, തൊഴിൽ ദ്രോഹ നടപടിയാണ്. ഭൂപരിഷ്കരണം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്നില്ല, കർഷകരെ ദ്രോഹിക്കുന്നു, എല്ലാം വിൽക്കുന്നു. ഇതിനെതിരായിക്കൊണ്ടുള്ള സമരമാണ്. ആ സമരം കൂടുതൽ തീവ്രതയായി ആ രീതിയിൽ മുന്നോട്ട് പോകും. തൊഴിലാളി വർഗത്തിൻ്റെ സംഘടിത പോരാട്ടത്തിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഈ തൊഴിലാളി വർഗത്തിൻ്റെ സമര പോരാട്ടങ്ങളുടെ ഫലമായിക്കൊണ്ടാണ് എല്ലാ ദേശതൽക്കൃത നിയമങ്ങളെയും മട്ടിമറിക്കുകയാണ്. ഒരു ദേശതൽക്കൃത നിയമം രാജ്യത്തുണ്ടായിരുന്നു. സ്വകാര്യ ബാങ്കുകളെ മുഴുവനും സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കുന്നു, ആകാശത്തെ വിൽക്കുന്നു, ഭൂമിയെ വിൽക്കുന്നു, കടലിനെ വിൽക്കുന്നു. ഇനി വിൽക്കാനില്ലാത്ത സാധനം എന്താണ്? അർഹതപ്പെട്ട രീതിയിൽ തൊഴിലാളികൾക്ക് നേരെ നടക്കുന്ന ഈ കിരാത ഭരണത്തിനെതിരായിക്കൊണ്ടുള്ള സംഘടിത പോരാട്ടം ആ രീതിയിൽ നടക്കും. സമരം തന്നെയാണ് മുന്നോട്ട് പോകാനുള്ള, വേറെ ഒരു മാർഗവും അതിലില്ല. ആ സമരത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള ചില ചാനലുകളും ചില പത്രങ്ങളും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള അതിനൊക്കെ എതിരായിക്കൊണ്ടുള്ള തൊഴിലാളി വർഗത്തിനെ സംഘടിപ്പിച്ചുകൊണ്ട് എന്ത് നിയമം കൊണ്ടുവന്നാലും, ഡൈസറും കൊണ്ടുവന്നാലും, ഹൈക്കോടതി ഇടപെട്ടാലും, അല്ലെന്നുണ്ടെങ്കിൽ പിന്നൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള ഭൂഷ കോടതി ഉൾപ്പെടെ ശ്രമിക്കുന്നു. അതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സമരമായിട്ട്. തൊഴിലാളി സമരങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ശ്രീ മോഹൻദാസ് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രതികരിക്കാൻ മറ്റു മാർഗ്ഗങ്ങൾ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. മറ്റൊരു പ്രതികരണം നോക്കാം. ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് സാമ്പത്തികമായി വളരെയധികം പരാധീനതകൾ അനുഭവിക്കുന്ന കേരളത്തിൻ്റെ സംസ്ഥാനത്തിൽ ചില സർക്കാർ സ്പോൺസേഡ് ഹർത്താൽ തരത്തിലുള്ള
സമരങ്ങൾ കഴിഞ്ഞ ദിവസം 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സമരം, ഒരു സമര ആഭാസം നമ്മുടെ കേരളത്തിൽ നടക്കുകയുണ്ടായി. എന്നാൽ അത്തരത്തിലുള്ള ഒരു സമരം കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ അത് ഇതിന് നടത്തിപ്പുകാരൻ അതിനെ മറുപടി പറയേണ്ട ഒരു അവസ്ഥയാണ്. പലതരത്തിലുള്ള സാധാരണക്കാരുള്ള ആളുകൾക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു സമരമായിരുന്നു കഴിഞ്ഞ 2 ദിവസം മുന്നേ നടന്നിട്ടുള്ള ദേശീയ പണിമുടക്ക് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൻ്റെ ഒരു പണിമുടക്ക്. ഇതിലൂടെ അതിനുശേഷം ഈ 48 മണിക്കൂറിന് ശേഷം പ്രഖ്യാപിച്ച സമരത്തിന് ശേഷം 49-ാമത്തെ മണിക്കൂറിൽ അടുത്ത ദിവസത്തെ പത്രത്തിൽ മുഖ്യമന്ത്രി തന്നെ ഒരു പരസ്യം നൽകിയിരിക്കുന്നു. കേരളത്തിൻ്റെ നിങ്ങൾക്കുമാകാം സംരംഭകൻ, നിങ്ങൾ ഒരു സംരംഭം തുടങ്ങൂ, അതിനുവേണ്ടിയുള്ള എല്ലാ പ്രോത്സാഹനം നിങ്ങൾക്ക് നൽകാം എന്ന ഒരു പത്രപരസ്യം വലിയ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യത്തെ ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പുതിയ സംരംഭങ്ങളൊന്നും ഇവിടെ തുടങ്ങാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം ആരംഭിക്കാൻ പോലും സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുമ്പോൾ അനാവശ്യമായി ശക്തി പ്രകടിപ്പിക്കാനുള്ള സമരപരിപാടികൾ ജനാധിപത്യ വ്യവസ്ഥയിൽ ശരിയല്ലെന്ന അഭിപ്രായമാണ് ശ്രീ കെ പ്രസാദിൻ്റെ അഭിപ്രായത്തിൽ ഉൾക്കൊള്ളുന്നത്. ഈ ഘട്ടത്തിൽ സംരംഭങ്ങളുടെ നിലനിൽപ്പുകളെ അനാവശ്യ സമരങ്ങൾ ബാധിക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. മറ്റൊരു പ്രതികരണം. നമസ്കാരം. 2 ദിവസത്തിലേറെയായിട്ട് ഇപ്പോൾ ഈ ഒരു ഭാരത് ബന്ദ് കഴിഞ്ഞതിന് ശേഷം മുമ്പും നിരവധി തവണ സമരങ്ങളെക്കുറിച്ച് നിരവധി അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് ചർച്ചാ വിഷയമായിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ സമര രീതികളെക്കുറിച്ചുള്ള ഒരു ആളുകളുടെ കൺസെപ്റ്റിനനുസരിച്ചാണ്. അപ്പോൾ നമ്മളുടെ മിക്കവാറും ആളുകൾ രാഷ്ട്രീയ ചായ്വിൻ്റെ പേരിൽ സമരത്തെ അനുകൂലിക്കുന്നവരും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രം പ്രതികൂലിക്കുന്നവരും ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ള ഒരു ജനതയുടെ ഇടയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. എന്തിരുന്നാലും നമ്മളുടെ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന വിഷമതകൾ, അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിക്കുവാനുള്ള ഒരു അവസരം നമ്മളുടെ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. അപ്പോൾ അത് എത്രമാത്രം നമ്മൾക്ക് നിയമാനുസൃതമായി ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിയമലംഘനങ്ങളെക്കുറിച്ചും നമ്മൾ ആലോചിക്കുന്നത്. മിക്കവാറും സമയത്ത് നമ്മൾ ഭരണകൂടങ്ങളുടെ തെറ്റായ നയത്തിനെതിരെ നിയമലംഘനം തന്നെ നടത്തേണ്ടി വരും. മഹാത്മാഗാന്ധി അടക്കമുള്ള ആളുകൾ നിയമം ലംഘിച്ചുകൊണ്ട് തന്നെയാണ് പല സമരങ്ങളും നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സമരങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ മിക്കവാറും അതൊരു ജനങ്ങൾക്ക് പൊതുജീവിതത്തിന് ഒരു പ്രതികൂലമായിട്ട്, അല്ലെങ്കിൽ ജീവിതത്തെ സ്വൈര ജീവിതത്തിന് ഒരു തടസ്സമായി നിൽക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാലും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ പ്രതികരിക്കാതെ നമ്മൾ ഇതേവരെ ഒന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ് ചരിത്ര വസ്തുത. പക്ഷേ എങ്കിലും ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച രീതിയിലുള്ള സമരമുറകളാണോ ഇപ്പോഴുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പലപ്പോഴും അതിൻ്റെ അതിരി വിട്ടു പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളുടെ നിയമാനുസൃതമായി, അല്ലെങ്കിൽ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സമരം ചെയ്യുന്നവർക്കും സമരത്തിന് ഇരയാവുന്നവർക്കും ഒക്കെ ഒരേ തുല്യ ഓരോരോ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സഞ്ചാരം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമരങ്ങൾ, അതുപോലെ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള സമരങ്ങൾ, അതുപോലെ നിരവധിയായിട്ടുള്ള നിയമലംഘനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സമരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഭരണകൂടത്തിന് എഫക്റ്റ് ഉണ്ടാവാൻ എന്നുള്ള രീതിയിലാണ് ജനത്തെ ഇങ്ങനെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള സമരങ്ങൾ പലപ്പോഴും മാറാറുള്ളത്. ഇപ്പം സമരത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് എത്രമാത്രം ആളുകൾ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് അനുസരിച്ചാണ് സമരത്തിൻ്റെ വിജയം കണക്കാക്കപ്പെടുന്നത് തന്നെ. ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജനങ്ങളെ തൊഴിലാളി സംഘടനകൾ പ്രതികരിക്കുന്നത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണെന്നും പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച സമരങ്ങളാണ് നടത്തേണ്ടതെന്നുമാണ് ശ്രീ സുരേഷ് ബാബുവിൻ്റെ അഭിപ്രായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മിക്ക സമരപരിപാടികളോടും സമൂഹത്തിന് മടുപ്പുളവാക്കുന്നത് അവ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. സഞ്ചാര സ്വാതന്ത്ര്യമടക്കം തടസ്സപ്പെടുത്തുന്ന സമാധാനാന്തരീക്ഷം തകർക്കുന്ന സമരങ്ങൾ ഇന്നത്തെ കാലത്തിന് ഒട്ടും യോജിച്ചതല്ലെന്നാണ് സമൂഹം വിലയിരുത്തുന്നത്.
ഒരു പ്രതികരണം നോക്കാം. പ്രതിഷേധങ്ങളും സമരങ്ങളും വളരെ അത്യന്താപേക്ഷിതമാണ്. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളതെല്ലാം തന്നെ സമരങ്ങളിലൂടെയാണെന്നുള്ളതാണ് വസ്തുത. പക്ഷേ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളെ ക്രൂശിക്കുകയും ധിക്കാരത്തിന്റെയും അധികാരത്തിന്റെയും ധാർഷ്ട്യം പ്രയോഗിച്ചുകൊണ്ടുള്ള സമര രീതികൾ സമൂഹം പൊതുവെ ഇഷ്ടപ്പെടുന്നവയല്ല. അതിന് പകരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും എന്നാൽ അധികാരികളുടെയും മറ്റും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയുന്നതുമായ സമരമാർഗങ്ങൾക്ക് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് നേതൃത്വം നൽകുകയാണ് രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. പ്രതിഷേധ സമരങ്ങൾ കൊണ്ട് ഉപകാരമുണ്ടാകുന്നെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടണമെന്നാണ് ശ്രീ പ്രിയകുമാരൻ സൂചിപ്പിക്കുന്നത്. ധാർഷ്ട്യത്തോടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമര പരിപാടികളെ അധികൃതരാണ് തടയേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രതികരണത്തിലേക്ക്. നമ്മുടെ ജനാധിപത്യ നാട്ടിൽ തൊഴിലാളികൾക്കോ മറ്റ് സംഘടനകൾക്കോ മറ്റു അതുപോലുള്ള ജീവനക്കാർക്കോ ഏതെങ്കിലും തരത്തിൽ അന്യായമായ ദോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ്. അത് പല രീതിയിൽ ജനങ്ങൾ പ്രതികരിക്കാം. പുതിയ രീതിയിലുള്ള എതിർപ്പുകൾ നേരിടുന്ന സമയത്ത് സന്ദർഭത്തിനനുസരിച്ച് ജനങ്ങൾ പ്രതികരിക്കും. ജനാധിപത്യ രീതിയിൽ സന്ദർഭോചിതമായി പ്രതികരിക്കുന്ന രീതിയാണ് സമരം. അത് സമരം ഉണ്ടാകുന്നതിൻ്റെ കാരണം അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ തന്നെയാണ് തീരുമാനിച്ച് ഇല്ലാതാക്കേണ്ടത്. എന്നിട്ടും അറിഞ്ഞുകൊണ്ട് ജനാധിപത്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്താണ് ഇന്ന് ഈ പരിഷ്കൃത ലോകത്തും അനുസൃതമായ രീതിയിൽ സമരം ചെയ്തു വരുന്നത്. ഇതിനിടയിൽ പിന്നെ സമരത്തെ കണ്ടുകൊണ്ട് ഇതിൻ്റെ സമരത്തിൻ്റെ മറവിൽ പല അക്രമപ്രവർത്തനങ്ങളും ജനാധിപത്യ നാട്ടിലത്തെ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് നിയമപരമായിട്ട് അത് കുറ്റകരം തന്നെയാണ്. അതുകൊണ്ട് സമരം പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഈ കൂടിയാലോചന നടത്തി അല്ലെങ്കിൽ ഏത് തലത്തിൽ നിന്ന് വെച്ച് അവിടെ നിന്ന് തീരുമാനം എടുക്കുന്നത് അവർക്കറിയാം. അവരുടെ ബുദ്ധി കേന്ദ്രത്തിൽ നിന്നറിയാം ഇന്നെ രീതിയിൽ കൊണ്ടുപോയാൽ ജനങ്ങളെ അടിമകളാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ മെരുക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നൽ അവർക്കറിയാം. അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്താഗതി മാറ്റി ഇന്ന് മാത്രം പോരാ, നമ്മുടെ നാട് നാളേക്ക് കൂടി പിന്നെ നിലനിൽക്കേണ്ട ആവശ്യമാണ്. അതിനുവേണ്ടി തന്നെയാണ് ഈ ജനാധിപത്യ രീതിയിലുള്ള സമരം അവലംബിക്കുന്നത്. തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ പ്രതികരണം സ്വാഭാവികമാണെന്നും എന്നാൽ സന്ദർഭങ്ങൾക്ക് അനുസൃതമായി സമരങ്ങൾ നടപ്പാക്കണം എന്നുമാണ് ശ്രീ രാമചന്ദ്രൻ പറയുന്നത്. മറ്റൊരു പ്രതികരണത്തിലേക്ക്. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം സമരങ്ങളും പുതിയ രീതിയിലുള്ള സമരമുറകളെ കുറിച്ചിട്ടുള്ള ഇപ്പോഴത്തെ നിലപാടിനെ സംബന്ധിച്ചാണ്. സമരങ്ങൾ എന്തായാലും നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അവകാശ സമരങ്ങളൊക്കെ നേടിയെടുത്ത കഴിഞ്ഞകാല അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. തീർച്ചയായിട്ടും സമരങ്ങളെ മുഴുവനായിട്ട് മാറ്റി നിർത്താൻ കഴിയില്ല. സമരത്തിലൂടെ നമ്മുടെ അവകാശങ്ങളൊക്കെ നേടിയെടുത്തു. ഇപ്പം അതിന് ഉദാഹരണം നമ്മുടെ രാജ്യത്ത് കാർഷിക മേഖലയൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും വിലക്കയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യേന ഡീസൽ പെട്രോൾ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊക്കെ തന്നെ കണ്ടു നീണ്ട ഡൽഹിയിൽ നടന്ന കർഷക പ്രക്ഷോഭം. ഇത് സൂചിപ്പിക്കുന്നത് സമരത്തിലൂടെ മാത്രമേ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഓൾ ഇന്ത്യ ബേസ് രണ്ട് ദിവസം നടന്ന ട്രേഡ് യൂണിയൻ സമരം നമ്മൾ കണ്ടതാ. ചാനലിലൊക്കെ നമ്മൾ വാർത്തകൾ കണ്ടതാ. പല രീതിയിൽ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അതിനെ ന്യായീകരിച്ചും അതിനെ പിന്നെ എതിർത്തിട്ടും അഭിപ്രായങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കിക്കാണേണ്ട വിഷയം ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു രോഗി ആശുപത്രിയിൽ പോകുമ്പോൾ അതിനെതിരെ ആ വാഹനം എന്താണ് എന്ന് പരിശോധിക്കാൻ പോലും സമരക്കാർ തയ്യാറാകുന്നില്ല, അടിയോടിക്കുക. അതുപോലെ തന്നെ ഹൈക്കോടതി പറഞ്ഞു ഡൈസോൺ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഹൈക്കോടതിക്ക് അത് പറയാൻ പറയുന്ന തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഈ സമരഭാഗങ്ങൾ തീർച്ചയായിട്ടും പുതിയ തലമുറ പുതിയ രീതിയിലാണ് അതിനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട, സമരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ സമരങ്ങൾ ജനങ്ങളുടെ അക്രമ സ്വഭാവത്തിലേക്ക് മാറുകയും പൊതുമുതൽ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നതിന് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ്. അവകാശ സമരങ്ങൾക്കായി തൊഴിലാളികൾക്ക് സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വരുമെന്നും എന്നാൽ പുതിയ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ തെറ്റായ സർക്കാർ നയങ്ങൾക്കെതിരെ പോരാടണമെന്നുമാണ് ശ്രീ അരവിന്ദാക്ഷന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്.
ഇനി മറ്റൊരു പ്രതികരണം. ഭരിക്കുമ്പോൾ ആ ഭരണത്തിൽ അസംതൃപ്തിയുള്ള ജനങ്ങൾ പ്രതിഷേധിക്കട്ടെ, അതാണല്ലോ ജനാധിപത്യം. അപ്പൊ ആ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധത്തിന്റെ രീതികളിൽ പുതിയ സമര മുറകളിൽ പുതിയതായി എങ്ങനെയാണ് രൂപപ്പെടുക എന്നുള്ളത് പിന്നെ ഒരു 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 ചർച്ച നമ്മുടെ നാട്ടില് ആവശ്യമാണ്. ഇപ്പോ പന്തമൂർത്തി പ്രകടനം, ധർണ, പ്രതിഷേധം, മാർച്ച്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സമര മുറ. പണിമുടക്ക്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പ്രതിഷേധം അറിയിക്കേണ്ട ഒരു സമര മുറ. ജനങ്ങളെ സംഘടിപ്പിച്ചു പോകും ഈ സമരമുറകള് ഇപ്പോ നടത്തിയിട്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെട്ടെങ്കിലും ഗവൺമെന്റ് അതിൽ നിന്നും ഒരു മാറ്റം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ എന്നാൽ സമരം ഒഴിവാക്കപ്പെടാൻ പറ്റുമോ ചോദിച്ചാൽ ഒഴിവാക്കപ്പെടാനും സാധിക്കില്ല. ഇപ്പൊ കർഷക സമരം ഒരു വർഷം നടന്നു. കേന്ദ്ര ഗവൺമെന്റ്, പ്രത്യേകിച്ച് മോഡി ഗവൺമെന്റ്, മോഡി പ്രധാനമന്ത്രി തന്നെ ആ സമരത്തിന് അടിയറവ് പറയേണ്ടി വന്നു. അത്തരം രീതിയിലുള്ള സമര മുറകള് ആവിഷ്കരിച്ചെങ്കിൽ മാത്രമേ ഏത് വിഭാഗത്തിന്റെ പ്രശ്നമാണോ ഗവൺമെന്റ് പരിഹരിക്കപ്പെടാതിരിക്കുന്നത് ആ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സമര രീതി നിലനിൽക്കുമ്പോൾ തന്നെ പുതിയ സമര മുറകൾ ആവിഷ്കരിക്കുന്നത് കൊണ്ടും വലിയ തെറ്റില്ല. പുതിയ രീതിയിലുള്ള സമര മുറകൾ ആവിഷ്കരിക്കുന്നത് കൊണ്ടും തെറ്റില്ല. അതൊരു അക്രമാശക്തമായ സമര രീതികളിലേക്ക് പോകുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. അക്രമാശക്തമായ സമരങ്ങൾക്ക് പൊതു സ്ഥാപനങ്ങൾ, പൊതുമ, അതുപോലെ തന്നെ പിന്നെ പൊതു പൊതുവായിട്ടുള്ള സാധനം, ബസ് അതുപോലെ തന്നെ പലതും നശിപ്പിക്കൽ, പൊതുമുതൽ നശിപ്പിക്കുന്ന അത്തരം രീതിയിലുള്ള സമര മാർഗത്തോട് നമുക്ക് യോജിപ്പില്ല. സമാധാനപരമായ അന്തരീക്ഷത്തിൽ പുതിയ സമര രീതികൾ ആവിഷ്കരിച്ച് പ്രതിഷേധം രേഖപ്പെടുത്താൻ ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് ചെയ്താൽ നന്നായിരിക്കും എന്ന അഭിപ്രായമാണ് പോകുന്നത്. പ്രതിഷേധത്തിന്റെയും സമര സംവിധാനങ്ങളുടെയും നിലവിലെ രീതികൾ മാറണമെന്ന അഭിപ്രായമാണ് ശ്രീ രാധാകൃഷ്ണനുള്ളത്. ഇക്കാര്യത്തിൽ ഫലപ്രദമായ ചർച്ചകൾ ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു. സമരങ്ങൾ നടക്കുമ്പോൾ അത് ദോഷകരമായി ബാധിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് സമൂഹത്തിൽ. പല സമരങ്ങളിലും സാധാരണക്കാരൻ നിസ്സഹായനായി പോകുന്ന നിരവധി സംഭവങ്ങൾ വർത്തമാനകാലത്ത് നടക്കുന്നു. ഒരു പ്രതികരണത്തിലേക്ക്. ഒക്കെ നമ്മുടെ നാട്ടിന് ആവശ്യമാണ്. പക്ഷേ സമരത്തിന്റെ പേരിൽ നടക്കുന്ന ഈ കോപ്രായത്തരങ്ങളും മറ്റുമൊക്കെ അവസാനിപ്പിക്കണം. നല്ല സമാധാനപരമായിട്ട സമരങ്ങൾ നാടിന് ആവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സമാധാനപരമായി സമരങ്ങൾ നടത്തുന്നതിനോട് യോജിപ്പ് പുലർത്തുകയാണ് പുതുതലമുറയുടെ പ്രതിനിധിയായ ശ്രീ ഗോകുലിന്റെ അഭിപ്രായം. സമരാഭാസങ്ങൾക്ക് പുതുതലമുറയുടെ മനസ്സിലിടമില്ലെന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായം സൂചിപ്പിക്കുന്നു. മറ്റൊരു പ്രതികരണം. തീർച്ചയായും കേരളത്തിലെ സമരമുറകൾ മാറേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ജപ്പാനിലൊക്കെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും സമരങ്ങൾ ചെയ്യുന്ന ആളുകൾ ജോലി ചെയ്തുകൊണ്ട് സമരം ചെയ്ത് മാതൃക തീർക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കാടത്ത രീതിയിലുള്ള സമരങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നിർബന്ധിതമായിട്ടുള്ള സമരം, ഒരാളുടെ ഉപജീവനം മുട്ടിച്ചുകൊണ്ടുള്ള സമരങ്ങളും അതുപോലെ തന്നെ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടും അത്യാവശ്യത്തിന് പോലും സഞ്ചരിക്കുന്ന ആളുകളുടെ വാഹനത്തിന്റെ ടയറിൽ നിന്നും എയർ അയച്ചു വിട്ടുകൊണ്ടുള്ള സമരമുറകളും കാടത്തമാണെന്നും അതിനെല്ലാം ആധുനിക സമൂഹത്തിന്റെ ചിന്താഗതിയിൽ നിന്നുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിനും ഇന്നത്തെ ജീവിത നിലവാരത്തിനും അനുസരിച്ച് സമരമുറകൾ മാറ്റണമെന്ന് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിപ്രായം. ഒട്ടനവധി ബുദ്ധിമുട്ടുകളാണ് ഇന്നത്തെ ഈ കാടത്തെ രീതിയിലുള്ള സമരങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദേശീയ പണിമുടക്ക് 2 ദിവസം ഉണ്ടായപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന് സംഭവിച്ചത് 500 കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങളും അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടവുമാണ്. ഇത്തരം നമ്മുടെ നാടിനെ അധപതിപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് തന്നെയാണ്. അതിന് ശക്തമായ നിയമ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ തലത്തിലാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ തലത്തിലാണെങ്കിൽ കൊണ്ടുവരണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഉപജീവനം മുട്ടിക്കുന്ന പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്ന സമരങ്ങളും പണിമുടക്കുകളും നാടിനെ ശാപമായി കാണുന്നുവെന്നാണ് ശ്രീ സുമേഷിന്റെ അഭിപ്രായം വ്യക്തമാക്കുന്നത്. ഇത്തരം സമരമുറകൾ മാറേണ്ടതുണ്ടെന്ന് ആണ് അദ്ദേഹം പറയുന്നത്.
കഴിഞ്ഞ ആഴ്ച ദ്വിദിന ദേശീയ പണിമുടക്ക് നടന്നു. ന്യായമായ പല ആവശ്യങ്ങളും ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ കേരളം സ്തംഭിച്ചു. എന്നാൽ ദേശീയ തലത്തിൽ ചലനമുണ്ടാകാതെ പോയി. കോടിക്കണക്കിന് സാമ്പത്തിക നഷ്ടമാണ് ഓരോ സമരങ്ങളും അടിച്ചേൽപ്പിക്കുന്നത്. ഉത്പാദന സേവന മേഖലകൾ അടക്കം സ്തംഭിക്കാത്ത സമരമുറകൾ വരും കാലങ്ങളിൽ നമുക്ക് കാണാനാകുമെന്ന് പ്രത്യാശിക്കാം. പ്രതികരിച്ച എല്ലാവർക്കും നന്ദി. സിറ്റിസൺ വോയിസ് സമാപിക്കുന്നു.